വയനാട് ജില്ല. വയനാട് ജില്ല നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1980 നവംബർ 1. വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏത്? ഉത്തരം കൽപ്പറ്റ. വയനാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റി ഏത്? ഉത്തരം കൽപ്പറ്റ. വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാം? കബനി നദി, മാനന്തവാടി നദി, ബാവലിപ്പുഴ, നൂൽപ്പുഴ, പനമരം പുഴ. വയനാട് ജില്ലയിലെ ശുദ്ധജല തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതെല്ലാം? ഉത്തരം കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം 25. വയനാട് ജില്ലയിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം പക്ഷി പാതാളം. ഇന്ത്യയിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഉത്തരം ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. ഏറ്റവും കുറവ് വില്ലേജുകളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. ഏറ്റവും കുറവ് വാഹനങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള ജില്ല ഏത്? വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിൽ ഇഞ്ചി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം അമ്പലവയൽ പഞ്ചായത്ത്, വയനാട് ജില്ല. കേരളത്തിലെ ആദ്യ പാൻ മസാലരഹിത ജില്ല ഏത്? ഉത്തരം വയനാട് ജില്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്നത് ഏത് കലാപമാണ്? ഉത്തരം കുറിച്യർ കലാപം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം വയനാട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ഉത്തരം വയനാട് ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ഉത്തരം കുറുവാദ്വീപ്. കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി നദി. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം വയനാട്ടിലെ ലക്കിടി. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്ത്? ഉത്തരം ഗണപതി പട്ടം. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. പ്രശസ്തമായ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കോട്ടയം കേരളവർമ്മ. 1812 കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം രാമൻ നമ്പി. ഏത് മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അമ്പുകുത്തിമല. അടവി എക്കോ ടൂറിസം സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമായ ചെതലയത്ത്. കുറിച്യർ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1812.
തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, വയനാട് ജില്ലയിലെ പനമരം. വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, കോഴിക്കോട് ജില്ലയിൽ. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏതാണ്? ഉത്തരം, സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണ്? ഉത്തരം, വയനാട്ടിലെ പുൽപ്പള്ളി.